ഹായ് എല്ലാവർക്കും നമസ്കാരം അപ്പോൾ ഞാൻ സാം അപ്പോൾ ഞാനിവിടെ കഴിഞ്ഞ ദിവസം എൻ്റെ നെറ്റ് വീഡിയോകളിൽ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഒരു പള്ളിയിൽ പോയത് അവിടെ എന്തായിരുന്നുവെന്നും ആ പള്ളിയുടെ പ്രത്യേകതകൾ എന്താണെന്നും എല്ലാം ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പം അതുതന്നെയാണ് ഇന്നിപ്പോൾ ഇവിടെ പറയാനായിട്ട് ചോ പറയുന്നത് അപ്പം കുറച്ച് ആളുകളെന്നോട് ചോദിച്ചിരുന്നു ആ പള്ളിയിലേക്കുള്ള യാത്ര പോകാനുള്ള വഴി എങ്ങോട്ടാണ് എന്ന് പറഞ്ഞാൽ അധികം ആർക്കും അറിയില്ല അങ്ങോട്ടുള്ള വഴി കാര്യങ്ങളൊക്കെ തന്നെ അപ്പം അതിനെപ്പറ്റി അറിഞ്ഞാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പള്ളിയുടെ പേര് വേറെ രീതിയിലാണ് അപ്പം നമ്മളിപ്പോൾ കുരുക്കഴിക്കും മാതാവ് എന്ന് പറഞ്ഞ് നമ്മൾ ഗൂഗിളിൽ അടിച്ചു നോക്കിയാലോ അല്ലെങ്കിൽ ഗൂഗിൾ മാപ്പിൽ നോക്കിയാലോ നമുക്ക് അവിടെ ചെല്ലാനായിട്ട് കഴിയില്ല അപ്പം അതിന് വേണ്ടി നമ്മൾ പോകണമെങ്കിൽ നമ്മൾ ആ പള്ളിയുടെ പേര് തന്നെ അടിച്ചു നോക്കി അവിടെ നമ്മൾ പോകേണ്ടതായിട്ടുണ്ട് അതിനുവേണ്ട റൂട്ട് കാര്യങ്ങളെല്ലാം തന്നെ അവിടെയുണ്ട് അപ്പം നമ്മൾ ഒരു വിശ്വാസി എന്ന നിലയിൽ നമ്മൾ അവിടെ പോവുകയും അവിടെ അതിന് ആ ഒരു വിശ്വാസത്തിൻ്റെ ആ ഒരു ശക്തിയുടെ എല്ലാം തന്നെ കഴിവുകൾ നമ്മൾ തിരിച്ചറിഞ്ഞിട്ടുണ്ടാണ് ആ ശക്തി എന്താണെന്ന് ഞാൻ ഞാനായിട്ട് ശരിക്കും തിരിച്ചറിഞ്ഞാണ് അപ്പം എൻ്റെ മുടങ്ങിപ്പോയ ഒത്തിരി കാര്യങ്ങൾ അതിൻ്റെ അകത്ത് സാധിച്ച് സാധിച്ച് തരികയും സത്യസന്ധമായ കാര്യങ്ങളായിരുന്നു അതുകൊണ്ടുതന്നെ സാധിച്ചു തരികയും അവിടെ ചെന്ന് ഞാൻ നേർച്ച നേർന്നതലുകൂടി ഒരു നാല് മെഴുകുതിരി മാത്രം ഒരു നാല് പെട്ടി മെഴുകുതിരി മാത്രം അവിടെ മാതാവിന് മുന്നിൽ കത്തിച്ചിട്ട് തിരിച്ച് മടങ്ങുകയും ചെയ്തു അപ്പം തൃശ്ശൂരാണ് ഈ സ്ഥലമുള്ളത് അപ്പോൾ തൃശ്ശൂര് മാള മാളയിൽ ചെന്നിട്ടാണ് അങ്ങോട്ട് പോകേണ്ടത് അപ്പം അങ്ങോട്ട് പോകാനായിട്ടുള്ള വഴി കാര്യങ്ങൾ പ്രാർത്ഥന ഇതൊക്കെയുണ്ട് അപ്പം ഇതൊക്കെ അടങ്ങിയ ഒരു കാട് ഞാൻ അവിടെ നിന്ന് എടുത്തിട്ടുണ്ട് ഇതാണ് ആ കാട് അപ്പം ഈ കാടിൻ്റെ അത് ഇതിൻ്റെ പ്രാർത്ഥനയും കാര്യങ്ങളും എല്ലാം ഉണ്ട് അപ്പം ഇതിൻ്റെ അകത്ത് മാതാവിൻ്റെ ഫോട്ടോ ഉൾപ്പെടെ ഇതിൻ്റെ അകത്ത് കാണിച്ചിട്ടുണ്ട് അപ്പം കുരു കഴിക്കും മാതാവിൻ്റെ ഫോട്ടോ ഉൾപ്പെടെ എല്ലാം തന്നെ ഇതിൻ്റെ അകത്ത് പ്രാർത്ഥന കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പം ഈ പ്രാർത്ഥന ഞാൻ ജസ്റ്റ് ഇതിൻ്റെ അകത്ത് ലാസ്റ്റ് ഈ വീഡിയോയുടെ അവസാനം നിങ്ങൾക്ക് വേണ്ടി ഈ പ്രാർത്ഥന ഞാൻ ഈ സ്ക്രീനിൽ കാണിക്കുന്നതായിരിക്കും എന്ന് പറഞ്ഞാൽ ശരിക്കും ഒരു വീഡിയോ ഇതിൻ്റെ തന്നെ ടുത്ത് കാണിക്കും അപ്പം നിങ്ങൾക്ക് സ്ലോ സ്ലോയിൽ ഇത് ഫ്യൂസ് ചെയ്തതൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പയ്യെ പയ്യെ നിർത്തി നിങ്ങൾക്ക് ഇത് എഴുതി എഴുതിയെടുക്കാവുന്നൊക്കെയാണ് പോകാൻ നിങ്ങൾക്ക് കഴിയാത്തവർക്കായിട്ട് അപ്പം ഇത് ചൊല്ലി ഇത് പ്രാർത്ഥിച്ചാൽ മതി എന്നൊക്കെ ഇതിൻ്റെ അകത്ത് എഴുതിയിട്ടുണ്ട് ഈ പള്ളിയിൽ നിങ്ങൾക്ക് പോകാൻ കഴിഞ്ഞില്ല ഇല്ലെങ്കിൽ നിങ്ങൾക്ക് അവിടെ എത്തിച്ചേരാനായിട്ട് കഴിയാത്ത ആളുകളാണെങ്കിൽ എന്തെങ്കിലും കാരണവശാൽ കഴിയാത്ത ആളുകളാണെങ്കിൽ നിങ്ങൾക്ക് ഈ പ്രാർത്ഥന ചൊല്ലി നിങ്ങൾ വീട്ടിലിരുന്ന് പ്രാർത്ഥിക്കാവുന്നതാണ് ഇത് വിശ്വാസികൾക്ക് വേണ്ടി മാത്രമായിട്ടാണ് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത് അവിശ്വാസികൾ ഒരിക്കലും ഇതിൻ്റെ അകത്ത് പിന്നെ ഇന്നോടെ മറുപടി തരണമെന്നോ ഇതിൻ്റെ പുറകിൽ ഒരു കമൻറ്റ് തരണമെന്നോ ഒന്നും ഞാൻ പറയുന്നില്ല അപ്പം വിശ്വാസമുള്ള ആളുകൾ നിങ്ങൾ എത്ര പേരുണ്ടോ അത്രയും പേർക്കും ഇതിൽ നിങ്ങൾക്ക് പങ്കു ചേരാം എന്നോടൊപ്പം തന്നെ അപ്പം ഇതിൻ്റെ അകത്ത് പോകാനുള്ള വഴിയും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട് അപ്പം ഇതിൻ്റെ അകത്ത് കൊടുത്തിരിക്കുന്ന വഴി എന്ന് പറയുന്നത് ഇതിൻ്റെ അകത്ത് ചർച്ചിൻ്റെ പേര് എന്ന് പറയുന്നത് സെൻറ് മേരീസ് എന്നാണ് സെൻറ്റ് മേരീസ് ചർച്ച് അപ്പം ഈ സ്ഥലം എഴുതിയിരിക്കുന്നത് എന്ന് പറയുന്നത് ഇപ്പോൾ ഒരു സെക്കൻഡ് ഞാനിപ്പോൾ കാണിച്ചു തരാം നിങ്ങൾക്ക് വേണ്ടി അപ്പോൾ ഇതിൻ്റെ ഒരു ക്ലിയർ ക്ലിയറായി ഫോട്ടോ എടുത്ത് ഞാനിപ്പോൾ ആ ചർച്ചിലേക്ക് പോകേണ്ട വഴിയുടെ സ്ഥലം അതിനു മുമ്പ് ആ കക്കുളിശ്ശേരി കക്കുളിശ്ശേരി ചർച്ചാണ് കക്കുളിശ്ശേരി ഉണ്ട് കക്കുളിശ്ശേരി ചെല്ലുമ്പോൾ രണ്ട് ചർച്ച ആണ് അവിടെ ഉള്ളത് ഒന്ന് കിടന്നുറങ്ങും പുണ്യ പുണ്യാളിൻ്റെ ചർച്ചാണ് അവിടെ ചെല്ലുമ്പോൾ ഒരു വലിയ പുണ്യാളിൻ്റെ രൂപം തന്നെ അവിടെ കിടന്നുറങ്ങുന്നതായിട്ട് തന്നെ നമുക്ക് കാണാനായിട്ട് പറ്റും നല്ല ആ വീഡിയോ ഞാൻ നിങ്ങളെ കാണിച്ചു തരാം ഞാൻ അവിടെ ചെന്നപ്പോൾ എടുത്ത ഫോട്ടോസും ഉൾപ്പെടെ ഞാനുള്ള അവിടെ ഇപ്പോൾ ഈ വീഡിയോയുടെ ലാസ്റ്റ് ഭാഗത്തായിട്ട് ഞാൻ കാണിച്ചു തരാം കിടന്നുറങ്ങും പുണ്യാളിൻ്റെ ആ വീഡിയോ എടുത്തിട്ടുണ്ട് പിന്നെ അതുപോലെ തന്നെ നമ്മുടെ കുരുക്കൾക്കും മാതാവിൻ്റെ അവിടെ ചെന്നിട്ടുള്ള വീഡിയോ എടുത്തിട്ടുണ്ട് രണ്ടും രണ്ട് പള്ളിയാണ് ആദ്യം ചെല്ലുന്നവർ ചെന്നപടി തന്നെ നമ്മുടെ കിടന്നുറങ്ങും പുണ്യാളിൻ്റെ അടുത്ത് ചെന്ന് അവിടെ ചെന്ന് പുണ്യാളിൻ്റെ അടുത്ത് ചെന്ന് പ്രാർത്ഥിച്ചിട്ട് വേണം രണ്ടാമത് മാതാവിൻ്റെ അടുത്തേക്ക് ചെല്ലാനായിട്ട് അപ്പം ഇത് നിങ്ങൾക്ക് അവിടെ ചെന്ന് കഴിഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങൾക്ക് അറിയാവുന്നതാണ് അവിടുത്തെ ഒരു ഫീലിങ്ങും കാര്യങ്ങളും ആ അന്തരീക്ഷവും എല്ലാം തന്നെ അപ്പം ഇതിൻ്റെ അകത്ത് വഴി പോകേണ്ട വഴികളും കാര്യങ്ങളുടെ എല്ലാ ഒരു ഫോട്ടോ ഞാൻ ജസ്റ്റ് ഇപ്പം നിങ്ങൾക്ക് എടുത്ത് അപ്ലോഡ് ചെയ്തു തരാം എന്ന് പറഞ്ഞാൽ ഈ വീഡിയോയുടെ ലാസ്റ്റ് ഞാൻ നല്ല ക്ലിയറായിട്ട് തന്നെ വെച്ച് തരാം അതിൻ്റെ ഒപ്പം തന്നെ ഈ ഒരു പ്രാർത്ഥനയും ഞാതിൻ്റെ അകത്ത് വെച്ച് തരാം അപ്പം ഇത് വെച്ച് നിങ്ങൾ പോകാൻ പറ്റുന്ന ആളുകൾ പോവുക പ്രാർത്ഥിക്കാൻ പ്രാർത്ഥനയിൽ വിശ്വാസമുള്ള ആളുകളാണെങ്കിൽ ഇതിൽ നോക്കി നിങ്ങൾക്ക് ഈ വീഡിയോയിൽ കാണുന്ന ഇതിൽ നിങ്ങൾക്ക് എടുത്തോ ഇല്ല നിങ്ങൾക്ക് സ്ക്രീൻഷോട്ട് എടുത്ത് വെച്ചോ നിങ്ങൾക്ക് പ്രാർത്ഥിക്കാവുന്നതാണ് അപ്പം ഞാൻ അത് ചെയ്തു തരാം നിങ്ങൾ കണ്ടുള്ളൂ അതിൻ്റെ ഒപ്പം തന്നെ ആദ്യം നമുക്ക് അവിടുത്തെ ആ പുണ്യാളുടെ വീഡിയോയും മറ്റ് കാര്യങ്ങളും എല്ലാം തന്നെ നമുക്കിപ്പോൾ ഒന്ന് കാണാം അപ്പോൾ ശരി അങ്ങോട്ട് പോകുന്ന വഴിയാണ് ഈ കാണിച്ചേക്കുന്നത് ഇതിൻ്റെ അകത്ത് എഴുതിയിട്ടുണ്ട് കറക്റ്റായിട്ട് തന്നെ കക്കുളശ്ശേരി ചർച്ച് എന്ന് എഴുതിയിട്ടുണ്ട് അതിൻ്റെ ഒപ്പം തന്നെ തുമ്പ്രശ്ശേരി ചർച്ച് എന്ന് എഴുതിയിട്ടുണ്ട് അപ്പം ഇവിടെ ചെന്നിട്ടെന്ന് പറഞ്ഞാൽ വേറെ ഒന്നും വേണ്ട മാളയിൽ ചെന്നിട്ട് അവിടെ ആരോട് ചോദിച്ചാലും മതി നിങ്ങൾക്ക് കറക്റ്റായിട്ട് അവർ പറഞ്ഞു തരും കുരുക്കഴിക്കും മാതാവിൻ്റെ ഇല്ലെങ്കിൽ കിടന്നുറങ്ങും പുണ്യാളൻ്റെ ചർച്ച എവിടെയാണെന്ന് ചോദിച്ചാൽ മതി കിടന്നുറങ്ങും പുള്ളിയാണിൻ്റെ ചർച്ചയിൽ ചെന്നിട്ടാണ് അവിടുന്ന് പോകേണ്ടത് ഇത് മാതാവിൻ്റെ പ്രാർത്ഥനയാണ് ഇത് നിങ്ങൾക്ക് എഴുതിയെടുക്കേണ്ടവർക്ക് എഴുതിയെടുക്കാം ഇല്ല സ്ക്രീൻഷോട്ട് അടിച്ചെടുക്കേണ്ടവർക്ക് അങ്ങനെ ചെയ്തിട്ട് എഴുതിയെടുക്കാം എന്നാണ് അപ്പോൾ ഈ പ്രാർത്ഥന നിങ്ങൾ ചൊല്ലിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങൾക്ക് വിശ്വാസം ഉള്ളവർക്കാണെങ്കിൽ അതിൻ്റെ ഗുണങ്ങളെല്ലാം ലഭിക്കുന്നതായിരിക്കും അപ്പോൾ നമുക്ക് ഇപ്പോൾ എനിക്ക് ചെയ്തു തരാൻ പറ്റുന്ന കാര്യങ്ങൾ ഞാനവിടെ പോയി അനുഭവം ഉള്ളതുകൊണ്ട് നിങ്ങളുടെ അടുത്തേക്ക് എനിക്കുണ്ടായ അനുഭവം നിങ്ങൾക്കും ഉണ്ടാവട്ടെ എന്ന് കരുതിക്കൊണ്ട് ഈ വീഡിയോ ചെയ്തതാണ് അപ്പം നിങ്ങളിതെല്ലാം വിശ്വാസമുണ്ടെങ്കിൽ ചെയ്തു നോക്കുക കാരണം എല്ലാത്തിൻ്റെയും പിന്നിൽ ഒരു വിശ്വാസം എന്നുള്ളതാണ് പ്രാധാന്യം അപ്പം നിങ്ങൾക്കും താല്പര്യമുണ്ടെങ്കിൽ ഇതെല്ലാം ചെയ്തു നോക്കാവുന്നതാണ് ഇനി ഞാൻ പള്ളിയുടെ അകം കാണിച്ച് തരാം ആദ്യം നമ്മൾ ചെല്ലുന്നത് പുണ്യാളിൻ്റെ പള്ളിയിലാണ് അപ്പം പുണ്യാളിൻ്റെ പള്ളിയിലേക്ക് കയറി കഴിഞ്ഞുള്ള രംഗങ്ങളെല്ലാം തന്നെ നിങ്ങൾക്ക് അവിടെ നിന്ന് തന്നെ കാണാൻ പറ്റുന്നതാണ് അപ്പം അങ്ങ് അകലെയായിട്ട് തന്നെ കാണാവുന്നതാണ് പുണ്യാണൻ പുണ്യാളൻ കിടന്ന് ഉറങ്ങുന്നതായിട്ട് കാണാവുന്നതാണ് നമുക്ക് അപ്പം ഇതിൻ്റെ ഐതിഹ്യത്തെക്കുറിച്ചൊന്നും എനിക്ക് കാര്യമായിട്ട് അറിഞ്ഞുകൂടാ എന്നാലും അവിടെ ഉണ്ടായിരുന്നവർ എനിക്ക് പറഞ്ഞു തന്നത് പുണ്യാളൻ മരിച്ചതും ഇങ്ങനെ തന്നെ കിടന്നുറങ്ങിയപ്പോൾ തന്നെയാണ് എന്നുള്ളതാണ് അപ്പം പുണ്യാളിനോട് പറയേണ്ട കാര്യങ്ങളെല്ലാം തന്നെ നമുക്കവിടെ എഴുതിയിടാനൊക്കെ ആയിട്ട് ഉള്ള സ്ഥലവും കാര്യങ്ങളൊക്കെ ഉണ്ട് ഇതല്ല ഇത് ബൈബിള് കാര്യങ്ങളൊക്കെ വെച്ചിരിക്കുന്ന സ്ഥലമാണ് അപ്പം പുണ്യാളിൻ്റെ അടുത്ത് തന്നെ ഒരു പെട്ടി കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പം അതിൻ്റെ അകത്ത് നമുക്ക് എല്ലാ മിക്ക ആൾക്കാരും തന്നെ അവിടെ എഴുതിയിടുന്നുണ്ട് അവരുടെ അപേക്ഷകളും കാര്യങ്ങളും പിന്നെ നേർച്ച കൃതജ്ഞത ഇതെല്ലാം തന്നെ അവർക്ക് നേർ നേ അവിടെ എഴുതിയിടാനായിട്ടുള്ള സ്ഥലങ്ങളും കാര്യങ്ങളുണ്ട് കൃതജ്ഞതയാണെങ്കിൽ എന്തെങ്കിലും കാര്യം സ സാധിച്ചിട്ട് അതിന് നമ്മൾ നന്ദി കൃതജ്ഞത നമ്മൾ പറയുകയാണെങ്കിൽ നമുക്ക് അവിടെ എഴുതിയിടാം അതിൽ നമുക്ക് അപേക്ഷയാണ് കൊടുക്കേണ്ടതെങ്കിൽ നമുക്ക് അവിടെ എഴുതിയിടാം അപ്പം എല്ലാവരും തന്നെ അപേക്ഷ എഴുതുന്നുണ്ട് ഓരോരുത്തരുടെ കുടുംബത്തിലും ഓരോരോ പ്രശ്നങ്ങളും കാര്യങ്ങളും ഉണ്ടല്ലോ പ്രശ്നങ്ങളില്ലാത്ത ആളുകളില്ല അപ്പം നമുക്ക് പരിഹരിക്കാൻ പറ്റത്തില്ലാത്ത പ്രശ്നങ്ങൾ ദൈവത്തിന് പരിഹരിക്കാൻ കഴിയുമെന്ന് നമുക്ക് വിശ്വാസം ഉണ്ടെങ്കിൽ നമുക്ക് ആ കാര്യങ്ങൾ നമുക്കിവിടെ എഴുതിയിട്ട് പുണ്യാളിനോട് നമുക്ക് മുട്ടുകുത്തി തന്നെ നിന്ന് കണ്ണീരോടുകൂടി പ്രാർത്ഥിക്കാവുന്നതുമാണ് നമ്മുടെ കണ്ണീര് ദൈവം തന്നെ മാറ്റിത്തരുമെന്നുള്ള പ്രതീക്ഷയോടെ നമുക്ക് ഇവിടെ പ്രാർത്ഥിക്കാവുന്നതുമാണ് അപ്പോൾ ഈ പള്ളിയുടെ എല്ലാ ഭാഗങ്ങളും ഏകദേശം നിങ്ങളിപ്പം കണ്ടുകൊണ്ട് തന്നെ ഇരിക്കുകയാണ് ഞാൻ ചെന്നത് ക്രിസ്മസ് കഴിഞ്ഞിട്ടാണ് ന്യൂ ഇയർ ന്യൂ ഇയറിന് മുമ്പാണ് ക്രിസ്മസിന് ന്യൂ ഇയറിന് ഇടയ്ക്കെയാണ് എന്ന് പറഞ്ഞാൽ ക്രിസ്മസ് കഴിഞ്ഞ് ന്യൂ ഇയറിന് മുമ്പായിട്ടാണ് ചെന്നത് അപ്പോൾ അതിൻ്റേതായ ഒരുക്കങ്ങളും കാര്യങ്ങളും എല്ലാം തന്നെ അവിടെ ചെയ്ത് ക്രിസ്മസിൻ്റെ കാര്യങ്ങളൊക്കെ അഴിച്ചു മാറ്റുന്നു അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് പള്ളിയിൽ കണ്ടുകൊണ്ടിരുന്നത് അപ്പോൾ നിങ്ങൾ ഏകദേശം പള്ളിയിൽ അകമൊക്കെ ഒന്ന് കാണുക ഇത് ഈ പള്ളിയിൽ നിന്ന് പിന്നെ അടുത്ത് ഇറങ്ങി നമ്മൾ ചെന്നത് കുരുക്കഴിക്കും മാതാവിൻ്റെ പള്ളിയാണ് അങ്ങോട്ട് പോകാനായിട്ടാണ് നമ്മൾ വന്നത് അപ്പോൾ വന്നപ്പോൾ നമ്മൾ പുണ്യാളുടെ പള്ളിയിൽ തൊഴുതിട്ട് വേണം അങ്ങോട്ട് പോകുവാനായിട്ട് എന്നാൽ നമുക്ക് അടുത്ത് നമ്മൾ ഇവിടെ നിന്ന് ഇറങ്ങുകയാണ് നമ്മൾ മാതാവിൻ്റെ അടുത്ത് പ്രാർത്ഥിച്ചതിന് ശേഷം നമ്മൾ ഇനി കുരുക്കഴിക്കും മാതാവിൻ്റെ അടുത്തേക്കാണ് ഇത് കുരുക്കഴിക്കും മാതാവിൻ്റെ പള്ളിയാണ് അപ്പം അവിടെ തിരു മുന്നിൽ നമുക്ക് കാണാം കുരുക്കഴിക്കും മാതാവിൻ്റെ ഒരു രൂപം അവിടെ കാണാവുന്നതാണ് അതിന് മുന്നിൽ എല്ലാവരും നിന്ന് പ്രാർത്ഥിക്കുന്നുണ്ട് അപ്പം അതിൻ്റെ അടുത്തേക്ക് ചെന്ന് നമ്മൾ വീഡിയോ എടുക്കുന്നത് ശരിയല്ലല്ലോ എന്നോർത്ത് അപ്പം അച്ഛനും അവിടെയുള്ള മി അപ്പോൾ അടുത്തുപോയി ഫോട്ടോയിൽ നിന്നും എടുക്കുന്നത് ശരിയല്ലാത്തതുകൊണ്ട് ഞാൻ അടുത്ത് പോയി ഫോട്ടോയൊന്നും എടുത്തിട്ടില്ല പിന്നെ ഇത് ഇവിടുത്തെ അഡ്രസ്സാണ് ഈ പള്ളിയുടെ അഡ്രസ്സാണ് അപ്പോൾ നിങ്ങൾക്ക് ഈ അഡ്രസ്സ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇവിടെ വരാനായിട്ട് ഏറ്റവും എളുപ്പമാവും സെൻറ്റ് മേരീസ് ചർച്ച് തുമ്പരശ്ശേരി തുമ്പരശ്ശേരി പിഒ കുഴൂര് തൃശ്ശൂർ കേരള ഇന്ത്യ ഇതാണ് അഡ്രസ്സ് പിന്നെ ഫോൺ നമ്പർ ഇവിടെ കൊടുത്തിട്ടുണ്ട് എൺപത്തിരണ്ട് എൺപത്തൊന്ന് അറുപത്തി മൂന്ന് പൂജ്യം ആറ് എൺപത്തൊന്ന് ഇത് പള്ളിയുടെ ഫോൺ നമ്പറാണെന്ന് തോന്നുന്നു അപ്പോൾ ഈ കാര്യങ്ങൾ കൊടുത്തിട്ടുണ്ട് ഇതിൻ്റെ ഒപ്പം തന്നെ നമുക്ക് ഇവിടെ പ്രാർത്ഥന കാണാം ഇത് മാർപ്പാപ്പ കുരുക്കഴിക്കും മാതാവിനെക്കുറിച്ച് പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥനയാണ് ഇത് ഇംഗ്ലീഷിലാണ് ഇത് എഴുതിയിരിക്കുന്നത് അപ്പം നിങ്ങൾക്ക് ഇച്ചിരിങ്ങനെ ക്ലാരിറ്റിയിൽ വരാനായിട്ട് ഞാനിപ്പം ഇച്ചിരി പിടിച്ച് വീഡിയോ പിടിക്കാം അപ്പം നിങ്ങൾക്കിത് വീഡിയോ കാണുന്ന സമയത്ത് ക്ലാരിറ്റി കിട്ടുമോ കിട്ടുമെന്ന് എനിക്കറിയില്ല പിന്നെ ഇതിൻ്റെ ഏറ്റവും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ മുകളിൽ കൊടുത്തിരിക്കുന്ന കാര്യം തന്നെയാണ് എന്ന് പറഞ്ഞാൽ കുരുക്കഴിക്കും മാതാവിൻ്റെ ഇന്ത്യയിലെ ആദ്യത്തെ പള്ളിയാണിത് വിദേശത്ത് ഒത്തിരി എടുത്തുണ്ട് പ്രാർത്ഥനയും വിശ്വാസമായ ഒത്തിരി ആളുകൾ അവിടെ ഉണ്ട് താനും ഇത് ആ പ്രാർത്ഥന മലയാളത്തിലേക്ക് തർജ്ജിമ ചെയ്തിരിക്കുന്നതാണ് കുരുക്കഴിക്കുന്ന മാതാവിൻ്റെ പരിശുദ്ധ ഫ്രാൻസിസ് മാർപ്പാപ്പയുടെ പ്രാർത്ഥനയാണ് ഇപ്പോൾ ഇത് അപ്പം നിങ്ങൾക്ക് എല്ലാവർക്കും ഇത് മലയാളത്തിൽ കാണുന്നു നിങ്ങൾക്ക് പ്രാർത്ഥിക്കണമെങ്കിലും അത് നിങ്ങൾക്ക് നോക്കി പ്രാർത്ഥിക്കാവുന്നതാണ് അപ്പം നിങ്ങൾ അവിടെ ചെന്ന് കഴിയുമ്പോൾ ഈ കാർഡ് നിങ്ങൾക്ക് അവിടെ നിന്ന് കിട്ടുന്നതാണ് പള്ളിയിലുണ്ട് ഈ കാർഡ് അപ്പം അവിടെ നിന്ന് നിങ്ങൾക്ക് എടുക്കാവുന്നതും ആ കാർഡ് നിങ്ങൾക്ക് കയ്യിൽ വെച്ച് പ്രാർത്ഥന ചൊല്ലാവുന്നതാണ് അപ്പോൾ വീഡിയോ ഇഷ്ടമായാൽ നിങ്ങളെല്ലാവരും കൂടുതൽ സപ്പോർട്ട് തന്നെ ചെയ്യണം അപ്പം വിശ്വാസികളായ എല്ലാവർക്കും നമസ്കാരം